ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, അങ്ങേക്ക് 9 മിനിറ്റ് സംസാരിക്കാം. സർ, ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ എതിർക്കുക. ധനം അഭ്യർത്ഥിച്ചാലും ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് അനുകൂലിച്ചിട്ട് കാര്യമൊന്നുമില്ല. അഭ്യർത്ഥിക്കുക എന്നല്ലാതെ ഇല്ല എന്ത് കിട്ടൂല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഏതായാലും ശരി, നമ്മളൊരു പൊതു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കൂടുന്ന നിയമസഭയാണ് ഇത്. സർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് LDFന്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഇടത് ഇല്ല എങ്കിൽ ഇന്ത്യ ഇല്ല എന്ന്. അത് അറമ്പറ്റി, പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യ, അതായത് ഇന്ത്യ മുന്നണി അവിടെ നല്ലോണമുണ്ട്, പക്ഷേ ഇടതില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. സാറ്, ഇന്ത്യ മുന്നണി അവിടെ ഉണ്ട് എന്നല്ല, കോൺഗ്രസ് വന്നു. പരസ്യത്തിലെ അടുത്ത വാചകം അത് പൊന്നാനിക്കൊക്കെ ഉദ്ദേശിച്ച് അഡ്വർടൈസ് ചെയ്തതാണ്. അതിലുണ്ടായിരുന്നത് ഇടതില്ല എങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ 2ാം ക്ലാസ് പൗരന്മാരായി മാറുന്നതാണ്. ഇടതില്ല, പക്ഷേ കോൺഗ്രസ് 100 തേച്ചപ്പോൾ ആർക്കും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയോ പിന്നോക്കക്കാരെയോ ആരെയും ഇനി 2ാം ക്ലാസ് ആക്കാൻ പറ്റൂല എന്ന് ഉറപ്പുവരുത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സർ, ഞാനത് പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു തമാശയായിട്ടോ പറയുന്നതല്ല. ഞാൻ ഇത്തവണ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് പോയിരുന്നു. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ആ മൂഡ് കണ്ടാൽ കോൺഗ്രസ്സാണ് ജയിച്ചിരിക്കുന്നത്, അല്ലാതെ BJP അല്ല, കോൺഗ്രസ്സാണ് ഇവിടെ ജയിച്ച് വന്നിരിക്കുന്നത് എന്ന് തോന്നും. നമ്മൾ TVയിലൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പുറത്ത് NDA യോഗങ്ങൾ, അവിടുത്തെ ബോഡി ലാംഗ്വേജും രംഗങ്ങളൊക്കെ നമ്മൾ വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തോറ്റമാരി തോന്നും. ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ വലിയ ട്രംപിൻ്റെ ആയിട്ടുള്ള ഒരു മൂഡായിരുന്നു എല്ലാവരും. ഞാനത് നോക്കിയിരുന്ന് ആസ്വദിച്ചു. ഒരു കാര്യം സംഭവിക്കണം കേട്ടോ, അവിടുത്തെ മുഖ്യ കാർമ്മികത്വം ബഹുമാനായ ശ്രീ യെച്ചൂരിക്കും ശ്രീ രാജക്കും ഒക്കെ തന്നെയാണ്. അവർ വളരെ ഹാപ്പിയാണ്. രാഹുൽ ഗാന്ധി വളരെ വിശാല മനസ്കതയോടുകൂടി എല്ലാ കാര്യത്തിലും, ഈവൻ പ്രമേയം ഡ്രാഫ്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ അവരെയൊക്കെയാണ് ഏൽപ്പിച്ച് കണ്ടത്. ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരായി വല്ലതും പറഞ്ഞു എന്നോ, രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ചു എന്നോ ഒരു കാര്യങ്ങളും സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ വിശാല മനസ്കതയോടുകൂടി ആണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. സർ, ഞാൻ പറഞ്ഞ ഈ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വളരെ വലിയ പ്രാധാന്യം, നിങ്ങൾ പരസ്യത്തിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ, വാസ്തവത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞതല്ല. ഇന്ത്യ മുന്നണിയുടെ ഈ ജയം ഇന്ത്യയെ രക്ഷിച്ചു. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാരതം തന്നെയാണ്, ഇന്ത്യ രാജ്യം. എന്തായിരുന്നു നമ്മുടെ സ്ഥിതി? അതൊന്നും ഇനി നടക്കൂല, ആ പേടിയൊന്നും ഇനി ആർക്കും വേണ്ട. കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ല, 100 തികച്ചിട്ടേ ഉള്ളൂ, പക്ഷേ ഇന്ത്യ രക്ഷപ്പെട്ടു, മഹാഭാരതം രക്ഷപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ BJP വെച്ചിരുന്ന ഭീഷണികളുണ്ടല്ലോ. ജുഡീഷ്യറി അപകടത്തിലായിരുന്നു. ജുഡീഷ്യറി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജുഡീഷ്യറി നിഷ്പക്ഷത ഉണ്ടോ ഇല്ലേ എന്ന് പെറ്റീഷൻ കൊണ്ടുപോകുന്ന ഓരോരുത്തരും ഭയപ്പെട്ടിരുന്നു. ഇത് എവിടുക്കാ പോക്ക്? ഇനിയത് നടക്കുമോ? ഇനിയത് നടക്കൂല, അനങ്ങൂല, BJP ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ പൗരത്വം CA ഇപ്പോൾ ഉള്ളൂ, അടുത്തത് എൻ ആർ സി കാണിച്ചാണ് എല്ലാവരെയും പേടിപ്പിച്ചത്. NRC ഇനി നടക്കുമോ? തോടാൻ പറ്റൂല, പ്രതിപക്ഷം അത്ര ശക്തമാണ്. നമ്മളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവിടെ കോൺഗ്രസിൻ്റെ ഈ 100 സീറ്റ് വിജയം ചെറുതായി കാണണ്ട. ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടെങ്കിലേ നമുക്കൊക്കെ രക്ഷയുള്ളൂ എന്നുള്ളത് മനസ്സിലായി. ഇനി ആ NRC നടക്കൂല. ഏക സിവിൽ കോഡും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു, വല്ലതും നടക്കുമോ? ഒന്നും ഇനി ഈ പറഞ്ഞ NDAക്കോ BJPക്കോ ചെയ്യാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഭരണം കിട്ടിയില്ലെങ്കിലും തരക്കടില്ല. ഭരിക്കുന്ന കക്ഷിയേക്കാൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചത്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയാണ്. അപ്പം അതിൻ്റെ ഒരു ദൂരവ്യാപകമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സർ, കേരളത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ എന്തെല്ലാം പരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തി. ഇപ്പം ഞങ്ങളുടെ കാര്യം പറയാം, പൊന്നാനി പരീക്ഷണങ്ങൾ ഇനി ദുന്യാവിൽ ഈ ഭൂമിയിൽ വല്ലതും ബാക്കിയുണ്ടോ? ഓരോ തെരഞ്ഞെടുപ്പ് വന്ന ഓരോ പരീക്ഷണം. ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയണ്ടല്ലോ ആരൊക്കെയാണ് സ്റ്റേജിൽ, ഞാൻ പേര് പറയാൻ മടിക്കുകയാണ്, അണിനിരന്നത് എന്നുള്ളത്. ആ പരീക്ഷണത്തെ ഞങ്ങൾ നേരിട്ടതാണ്. അല്പം വോട്ട് കൂടി ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ജയിച്ചു. അതുപോലെ തന്നെ ഇത്തവണ ഒരു ദിവസം പോലും നിങ്ങൾ സ്റ്റേജിൽ ഒന്ന് കയറിയിട്ടില്ലാത്ത, ആ വഴിക്കൊന്നും കണ്ടിട്ടില്ലാത്ത ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാളെ കൊണ്ട് ഈ ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ചു. 1,50,000 കിട്ടും, 1,50,000 വോട്ട്. പല പ്രതീക്ഷകളും പല പരീക്ഷണങ്ങളാണ്. കഴിഞ്ഞ പൊന്നാനി പരീക്ഷണത്തിൽ വേറെ ചിലതായിരുന്നു. ഈ പ്രാവശ്യത്തെ പൊന്നാനി പരീക്ഷണത്തിൽ ഞങ്ങളെ ഡിവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളിടയിൽ ഒരു ഇതുണ്ടാക്കി കൊണ്ടുപോകാനും ഒക്കെ പറ്റുമോ എന്നുള്ളതാണ് സത്യത്തിൽ. ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു അസംബ്ലിയിലേക്കോ ഒന്നും പോലും ഇല്ലാത്ത ഞങ്ങൾ പുറത്താക്കിയെന്ന ഏക മഹത്വമുള്ള ഒരാളെ പാർലമെൻറ്റിലേക്ക് സീറ്റും കൊടുത്ത് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത്. 2,50,000 തോറ്റു. അപ്പോൾ കേരളത്തിൽ പൊളിറ്റിക്സിലും ഞങ്ങളിപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ മതേതരത്വം ടെസ്റ്റ് ചെയ്ത ഒരു സമയമാണ്. വടകരയിലാവട്ടെ, കാസർഗോട്ടാവട്ടെ, വേറെ എവിടെ ആവട്ടെ, തിരുവനന്തപുരത്താവട്ടെ, എവിടെയായാലും ജാതി മതം ഔപജാതി ഒന്നും നോക്കാതെ വോട്ട് ചെയ്ത് ആരാണോ പൊളിറ്റിക്കലായിട്ട് ജയിപ്പിക്കുന്ന അയാളെ ജയിപ്പിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് തെളിയിക്കുന്നത്. ബഹുമാന ആൻ്റണി തിരുവങ്ങാടി മത്സരിപ്പിച്ചപ്പോൾ ഞങ്ങൾ അഭിമാനപൂർവ്വം എല്ലായിടത്തും പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട ഒരൊറ്റ വോട്ട് അവിടെ ഇല്ല അന്ന്. പക്ഷേ യാതൊരു പ്രോബ്ലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രാവശ്യത്തുള്ള പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തെ വലിയ അഭിമാനം അതുകൊണ്ട് തന്നെ ഉണ്ട്. പിന്നെ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഞങ്ങൾക്കെതിരായി നടത്തിയ പൊന്നാനി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുദ്രാവാക്യം ലീഗ് ഇല്ലാത്ത പാർലമെൻറ്റ് എന്നായി. ഇപ്പോൾ സത്യത്തിൽ കേരളത്തിന് CPM-നേക്കാൾ CPI ഇല്ല, CPM-നേക്കാൾ ഉള്ളത് ഞങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതൊക്കെ ഓരോ ചരിത്ര കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഇവിടെ പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ നിലയിൽ പോവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം വരും. ഇവിടെ ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞു തൃശ്ശൂരിലെ ജയത്തെക്കുറിച്ചൊക്കെ. അവിടെ ഞാൻ പറയട്ടെ, അവിടെയും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. രമേശ് ചെന്നിത്തല ഇവിടെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹരിപ്പാടിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഞങ്ങൾ മത്സരിക്കുന്ന ഗുരുവായൂരിൽ മാത്രമാണ് അവിടെ നിങ്ങളുടെ 6 seats 7-6 പോയി, 2 എണ്ണത്തിലോ 3 എണ്ണത്തിലോ 3rd സ്ഥാനത്തായി. മിനിസ്റ്ററുടെ മണ്ഡലത്തിൽ 3rd സ്ഥാനത്തായി ഇരിങ്ങാലക്കുട. അങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ മത്സരിക്കുന്ന ഗുരുവായൂരിൽ അവിടെ മുരളീധരൻ തന്നെയാണ് ലീഡ് ചെയ്തത്. അദ്ദേഹം എടുത്തു പറയുക. അപ്പോൾ ശോഷണം എവിടുന്നാണ് എങ്ങനെയാണ് എന്ന് പരിശോധിക്കാൻ നിങ്ങളും ബാധ്യസ്ഥരാണ്. വർത്തമാനം പറഞ്ഞു പോയിട്ട് കാര്യമൊന്നുമില്ല. കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുന്നു ഇന്ത്യയിൽ, പക്ഷേ നിങ്ങൾ ഇടതുപക്ഷം ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല, അതാണ് വസ്തുത. ബംഗാളിൽ തിരിച്ചു വന്നിട്ടില്ല, ത്രിപുരയിൽ തിരിച്ചു വന്നിട്ടില്ല. ഇവിടെയും വോട്ടുകൾ വൻതോതിൽ BJP പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സമയമായി എന്ന് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. സർ, അതുപോലെ തന്നെ ഇവിടെ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ 2 മിനിറ്റ് എടുക്കുകയുള്ളൂ. ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ധനാഭ്യർത്ഥനെ കുറിച്ച് ഞാൻ ആലങ്കാരികമായി പറഞ്ഞാണ് ധനം അഭ്യർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. സർ, ഇവിടെ എത്രയോ കാര്യങ്ങൾ കേരളത്തിൻ്റെ നല്ല മോഡലായി ലോകം മുഴുവൻ നമ്മളൊക്കെ പറഞ്ഞ് നടന്നതാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ഗോവിന്ദ മാഷിൽ നിന്ന് ഇപ്പോഴും അതിൽ അഭിമാനം കൊണ്ടു, നമുക്കതിൽ അഭിമാനമുണ്ട്. പക്ഷേ കേരളത്തിലേത് ഒരു നല്ല കേരള മോഡലും വേൾഡ് മോഡലും ആയിരുന്നു എന്ന് പറയേണ്ട സ്ഥിതി നമ്മൾ ഉണ്ടാക്കരുത് എന്നേ ഞങ്ങൾക്ക് പറയാം. കേരളം നല്ല മോഡലൊക്കെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ സർക്കാർ കടമെടുത്ത് കഴിയുകയാണ്.
അതുപോലെ തന്നെ ആശുപത്രികളുടെ സ്ഥിതി ശോചനീയമാണ്. റോഡുകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ച് പൊളിഞ്ഞ് കിടപ്പാണ്. അങ്ങനെ അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സകല വൈദ്യുതി മന്ത്രി കാര്യമായി അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന പോലെ നോക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഫണ്ടില്ലാത്തത് കൊണ്ട് നിന്നിപ്പോൾ. അവൾ 2 മാസത്തെ ശമ്പളമെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് ജീവനക്കാർ നിവേദനം കൊണ്ട് നമ്മളൊക്കെ വരിക. വൈദ്യുതി ബോർഡും ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, അതോ മറ്റോ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നിന്നുപോയാൽ എന്താവും കഥ? അപ്പോൾ അതുകൊണ്ട് തന്നെ സർ എല്ലാ രംഗവും എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പണമില്ലാത്തത് കൊണ്ട് പ്രോബ്ലത്തിലാണ്. കടമെടുത്താണ് ഇപ്പം നടത്തുന്നത്, ശമ്പളം കൊടുക്കുന്നതും കടമെടുത്തിട്ടാണ്, ഡി എ കൊടുക്കുന്നതും കടമെടുത്തിട്ടാണ്. ഇതൊക്കെ മുടങ്ങിയാൽ കാര്യങ്ങൾ വളരെ ഗൗരവമാകും. ഇങ്ങനെ ഭരിച്ചിട്ട് എന്താ കാര്യം? ഇന്ന് സർ ഇന്ന് രാവിലെ നമ്മൾ പ്ലസ് ടുവിൻ്റെ കാര്യം പറഞ്ഞു, കുട്ടികൾ പഠിക്കണ്ടെന്ന് വെച്ച് നിർത്തുകയാണ്. എങ്ങനെ പുതിയ ഭാവിയിൽ കേരള മോഡലുണ്ടാവും? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണ്. അതിൻ്റെ കൂടി പ്രതിഫലനമാണ് ജനങ്ങൾ നിങ്ങൾക്ക് തന്ന ശക്തമായ തിരിച്ചടി എന്നുള്ളത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇനിയുള്ള സമയത്തെങ്കിലും ഈ ജനങ്ങൾ, നമുക്കറിയാം പട്ടിണി അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു, പല കാരണങ്ങളാലാണ് നമുക്ക് പട്ടിണിയും കാര്യങ്ങളും ഇല്ലാതെ നിൽക്കുന്നത്. ഗൾഫിൽ അതിൻ്റെ അതിലൊന്നാണ് ഗൾഫിൽ നിന്നുള്ള വരുമാനം, അതും കുറഞ്ഞു വരികയാണ്. അപ്പോൾ കേരള മോഡലും കേരളത്തിൻ്റെ ഇതേവരെയുള്ള പെർഫോമൻസും ഒക്കെ സ്ഥായിയായി നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് മുണ്ട് മുറുക്കി കൊടുത്ത് നോക്കേണ്ടി വരും. ശരി, ഒരു സ്ഥലത്തും പൈസ ഇല്ല, പക്ഷേ ഈ ഗവൺമെൻറ് 8 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒരു എക്കണോമിക് മെഷർ കൊണ്ടുവന്നതായി ഞങ്ങളാരും കാണുന്നില്ല. നമ്മുടെ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു, ഒരുപാട് എക്കണോമിക് മെഷർ ഉണ്ടായിരുന്നു, ചിലവ് ചുരുക്കാനുള്ള നടപടികൾ ഒരുപാടുണ്ടായിരുന്നു. നിങ്ങൾ ഈ 8 കൊല്ലത്തിൽ ചിലവ് ചുരുക്കാനുള്ള ഒരു പരിപാടി തന്നെ കൊണ്ടുവന്നതായി കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോധകേടല്ല, അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല, അതാണ് പ്രശ്നം. പണം എങ്ങനെ ഉണ്ടാക്കാം? പണം ഉണ്ടാക്കാം, ഒരുപാട് മാർഗങ്ങളുണ്ട്. ചിലവ് ചുരുക്കാം, ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിലൊരെണ്ണം പോലും, ഒരു കാര്യം പോലും ചിന്തിക്കുന്നില്ല. എല്ലാം എങ്ങനെയൊക്കെയോ വന്നു ചേരും, നടന്നോളും എന്ന ഒരു ചിന്തയിലാണ് സർ ഈ ഗവൺമെൻറ് പോകുന്നത്. അത് ഓരോ രംഗത്തിനെയും ബാധിച്ചു തുടങ്ങി, എല്ലാത്തിനെയും ബാധിച്ചു തുടങ്ങി. നമ്മുടെ സാധാരണ നിത്യ ജീവിതത്തിലുള്ള സകല ആശുപത്രി ആരോഗ്യം, സർ അവിടെ ഫണ്ടില്ലാത്തതുകൊണ്ട് എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. വിദ്യാഭ്യാസ രംഗത്ത് നിർത്തുകയാണ്, വിദ്യാഭ്യാസ രംഗത്ത് പറഞ്ഞു കുട്ടികൾ പഠിപ്പ് നിർത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളം പഴയ കേരള മോഡലാവൂല, ആയിരുന്നു പണ്ടൊരു വിധത്തിൽ ഇവിടെ ആയിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് സർ ഈ ധനാഭ്യർത്ഥന വേളയിൽ എനിക്ക് പറയാനുള്ളത്, ശേഷിക്കുന്ന കാലമെങ്കിലും ചിന്തിച്ച് തിരുത്തിയില്ല എങ്കിൽ ഇതിലും വലിയ ശിക്ഷ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നിങ്ങൾക്ക് തരും. ഒരു സംശയവും വേണ്ട, ഞാൻ ഈ ധനാഭ്യർത്ഥനയെ എതിർക്കുന്നു.